തേങ്കിണി ഒഴുകി കേരള പോലീസ് ഉദ്യോഗസ്ഥരെ കുടുക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഹണി ട്രാപ്പ് കേസിൽ അഞ്ചൽ അശ്വതിയുടെ പെൺഡ്രൈവിലെ ഉള്ളടക്ക പകർപ്പ് സർക്കാർ അഭിഭാഷകന് നൽകാൻ തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. അതേസമയം സി ഡി ഫയലും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടും ഹാജരാക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര DYSPയെ കോടതി രൂക്ഷമായി വിമർശിച്ചു കഴിഞ്ഞു. സി ഡി ഫയൽ 20 ഹാജരാക്കാനും അഡീഷണൽ ജില്ലാ ജഡ്ജി മിനി എസ് ദാസ് അന്വേഷണ ഉദ്യോഗസ്ഥന് അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ഹർജി പരിഗണിച്ച 5, 8, 12 എന്നീ തീയതികളിലായി 3 ആവർത്തി ആവശ്യപ്പെട്ടിട്ടും സി ഡി ഫയൽ ഹാജരാക്കാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. മുൻകൂർ ജാമ്യ ഹർജി 4 പരിഗണിച്ച പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി പി കൃഷ്ണകുമാർ ഹർജിയിൽ വാദം കേട്ട് തീർപ്പ് കൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. ഹർജിയും പെൺഡ്രൈവും പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിൽ നിന്നും 1 അഡീഷണൽ ജില്ലാ കോടതിക്ക് സ്വമേധയാ മെയ്ഡ് ഓവർ ചെയ്യുകയായിരുന്നു. അതേസമയം മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രതിയുടെ അറസ്റ്റ് വിലക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഇടക്കാല ഉത്തരവില്ലാതിരുന്നിട്ടും അശ്വതിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഭയക്കുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും അശ്വതിക്കുള്ള സ്വാധീനത്താൽ തൊട്ടാൽ കൈകൊള്ളുമെന്ന ഭയമാണ് അറസ്റ്റിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതേസമയം തേൻകണിക്കാരിക്ക് ജാമ്യം ലഭിക്കാനായി സി ഡി ഫയൽ ഹാജരാക്കാതെ പോലീസ് ഒത്തുകളിക്കുന്നതാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പെൺഡ്രൈവിലാക്കിയ ഓഡിയോ ക്ലിപ്പുകൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതിയിൽ അശ്വതി ഹാജരാക്കിയിരുന്നു. പ്രതിയായ അഞ്ചൽ അശ്വതി മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തൊണ്ടി മുതലായി പെൺഡ്രൈവ് ഹാജരാക്കിയത്. ഹർജിയോടൊപ്പം അഡീഷണൽ ഡോക്യുമെന്റായി സെപ്റ്റംബർ 27 അശ്വതി പെൺഡ്രൈവും ഹാജരാക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെന്നും തന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടുത്താൻ പെൺഡ്രൈവ് കോടതി പരിശോധിക്കണമെന്നും ബോധിപ്പിക്കുകയായിരുന്നു. ഈ ഓഡിയോയാണ് പോലീസിന് കിട്ടുന്നത്. ഇത് വെച്ച് പരാതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥരനെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വാദി പ്രതിയാകും. കേസ് ഡയറി ഫയലും അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ടും 27 ഹാജരാക്കാൻ ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു. തിരുവനന്തപുരം റൂറൽ പാങ്ങോട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര DYSPയോടാണ് കോടതി ഉത്തരവിട്ടത്. തന്നെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെന്ന കൊല്ലം റൂറൽ പോലീസ് SI സുമേഷ് ലാലിന്റെ പരാതിയിലാണ് പാങ്ങോട് പോലീസ് കേസെടുത്തത്. കേരള പോലീസിലെ SI CA റാങ്ക് തൊട്ട് മേലുദ്യോഗസ്ഥരെയാണ് അശ്വതി ഹണി ട്രാപ്പ് ഒഴുക്കി കുടുക്കി പണം തട്ടിയത്. മാനക്കേട് കരുതി പോലീസ് ഉദ്യോഗസ്ഥർ പരാതിപ്പെടാൻ മടിച്ചു നിൽക്കുകയാണ്. കൂടുതൽ പരാതിക്കാർ എത്താത്തതും ഹണി ട്രാപ്പിന്റെ ആഴവും വ്യാപ്തിയും കണ്ടെത്തുന്നതിൽ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം അശ്വതിയെ അറസ്റ്റ് ചെയ്താൽ ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും മുഖംമൂടി പുറത്തു വരുമെന്നുള്ള ഭയത്താൽ അശ്വതിയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സംരക്ഷിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. അശ്വതി ഇനിയും വായ തുറന്നാൽ പലരും തലയിൽ തോർത്തിട്ട് നടക്കേണ്ട ഗതി വരുമെന്നും പലരുടെയും തലകൾ ഉരുളുമെന്ന ഭയവും പോലീസ് സേനയുടെ തലപ്പത്തുള്ളവർക്കുണ്ട്.